ഹായ്, നമ്മൾ മാത്തമാറ്റിക്സിൽ വളരെയധികം കേട്ടിട്ടുള്ളൊരു ടേമാണ് ബോർഡ് മാസ് എന്നുള്ളത്. ബോർഡ് മാസ്, BODMAS. എന്താണ് ഈ ബോർഡ് മാസ്? നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഒക്കെ പറയാറുണ്ട് ബോർഡ് മാസ് ഫോളോ ചെയ്തിട്ട് വേണം പ്രോബ്ലംസ് ചെയ്യാന്നല്ലേ. അപ്പോൾ എന്താണ് ഈ ബോർഡ് മാസ്? അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ബോർഡ് മാസ് എന്നതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടും. സോ ഐ എം ജയശ്രീ, വെൽക്കം ടു മൈ ചാനൽ ദ ട്രിക്കി മാത്ത് വേൾഡ്. The tricky math world to make your mathematics easy. BODMAS. അല്ലേ, DMAS നമ്മൾ ഇഷ്ടം പോലെ കേട്ടിട്ടുള്ളതാണ്. നാല് ചതുഷ്ക്രിയകളാണ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ഇനി എന്താണ് ബി എന്ന് പറഞ്ഞാൽ? ബി എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ് എന്നാണ്. ഓ എന്ന് പറഞ്ഞാൽ ഓഫ്, അതായത് ഓഫ് എന്ന് പറഞ്ഞിട്ട് ചില നമ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ അത്, അതായത് ഒരു നമ്മുടെ ഒരു പ്രോബ്ലം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ബ്രാക്കറ്റിലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ട് വല്ലതും വരുന്നുണ്ടെങ്കിൽ അത് ചെയ്യണം. അതിനുശേഷം ഡിവിഷൻ, അത് കഴിഞ്ഞിട്ട് മൾട്ടിപ്ലിക്കേഷൻ, അത് കഴിഞ്ഞിട്ട് അഡീഷൻ, ഏറ്റവും ലാസ്റ്റാണ് സബ്ട്രാക്ഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ഓർഡറാണിത്. എങ്ങനെയാണ് ഒരു പ്രോബ്ലം ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഓർഡറാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു പ്രോബ്ലം എഴുതിയിട്ടുണ്ട്. 7 × 2 ÷ 7 × 1. അപ്പോൾ നമുക്കറിയാം ഇതിൽ ഈ 7 × 2 എന്ന് പറയുന്നതും 7 × 1 എന്ന് പറയുന്നതും രണ്ട് ബ്രാക്കറ്റിനകത്താണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ബ്രാക്കറ്റിനകത്തത്തേണ്. അപ്പോൾ ഇവിടെ 7 × 2 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 14 കിട്ടും. എന്നിട്ട് ഈ ഡിവിഷൻ അതേപോലെ എഴുതുന്നു. 7 × 1 എന്ന് പറഞ്ഞാൽ 7 കിട്ടി. ഇനി നമുക്ക് അടുത്തത് ഡിവിഷൻ ചെയ്യാം. ഇനി ഓഫ് ഇല്ല, പിന്നെ അടുത്തത് വരുന്ന ഡിവിഷനാണ്. അപ്പോൾ 14 × 7 = 2 കിട്ടി. അപ്പോൾ ആൻസർ കിട്ടി. അപ്പോൾ ഇതിൻ്റെ ആൻസർ ക്ലിയർ ആയിട്ട് കിട്ടി. ഇവിടെ സെക്കൻഡ് ആയിട്ട് ഞാൻ വേറൊരു പ്രോബ്ലം എഴുതിയിട്ടുണ്ട്. 4 + 4 + 4 ÷ 2 + 2 + 2 ÷ 2 അല്ലേ. അപ്പോൾ ഇവിടെ അഡീഷൻ ഉണ്ട്, ഡിവിഷൻ ഉണ്ട്, ബ്രാക്കറ്റ് ഉണ്ട്, ദെൻ വീണ്ടും ഡിവിഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ബ്രാക്കറ്റിലുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദാറ്റ്സ് ഈക്വൽ ടു മോളത്തെ അതേപോലെ എഴുതാം. 4 + 4 + 4 ÷ 4. ഇനി ബ്രാക്കറ്റിലത്തത് 2 × 2 = 4 × 2 = 6 അല്ലേ. അപ്പോൾ 6 ÷ 2. ഇനി ഇതിലുള്ള ഡിവിഷനാണ്, രണ്ട് സൈഡിലും ഡിവിഷനാണ് ആദ്യം ചെയ്യേണ്ടത്. ദാറ്റ്സ് ഈക്വൽ ടു ഇവിടെ ഒരു ഡിവിഷൻ വരുന്നുണ്ട്, ഇവിടെ ഒരു ഡിവിഷൻ വരുന്നുണ്ട്. അപ്പോൾ ഈ 4 + 4 നമുക്ക് ആദ്യം ഇടാം. 4 + 4 + ഈ 4 നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 1 വരും അല്ലേ. അപ്പോൾ 1 അതേപോലെ 2 ÷ 6 നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 വരും. ദാറ്റ്സ് ഈക്വൽ ടു ഇനി നമുക്കിവിടെ ആഡ് ചെയ്യാനുള്ളത് ചെയ്യാം. ഇനി മുകളിലൊന്നും ഡിവിഷൻ ഇല്ല, പിന്നെ ബ്രാക്കറ്റ് ഇല്ല. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ കാണാതെ. അപ്പോൾ നമ്മൾ അഡീഷൻ തന്നെ അടുത്ത് വരുന്നത്. അപ്പോൾ 4 × 4 = 8 × 9 ബൈ താഴെ 3 എത്തും. ഇനി 9 / 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3. അപ്പോൾ അനുസരിച്ച് ഈ രീതിയിൽ വേണം ചെയ്യാൻ, അതായത് ഈ ഓർഡർ ഫോളോ ചെയ്തിട്ട് വേണം ചെയ്യാൻ. നമുക്ക് വേറൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇവിടെ നോക്കൂ, മൂന്നാമത് ഞാൻ വേറൊരു പ്രോബ്ലം എഴുതിയിട്ടുണ്ട്. 20 × 30 ÷ 7 − 2 + 60. നമുക്കിതിൽ കാണുമ്പോൾ അറിയാം ഫസ്റ്റ് ബ്രാക്കറ്റിലുള്ളതാണ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ബ്രാക്കറ്റിൽ വരുന്നത് 7 − 2. അപ്പോൾ ബ്രാക്കറ്റിലുള്ളത് ചെയ്യണമായിരുന്നു, നമ്മൾ ബാക്കിയുള്ളത് അതേപോലെ എടുത്ത് എഴുതണം. അപ്പോൾ നോക്കൂ, 20 × 30 ÷ 7 − 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 അല്ലേ. 5 + 60. അപ്പോൾ നമ്മളുടെ ബ്രാക്കറ്റ് കഴിഞ്ഞു, ഇനി ഓഫ് ഇല്ല അതിനകത്ത്. ദെൻ ഡിവിഷനാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഇതാണ് ഡിവിഷൻ, ഡിവിഷന് വേണ്ടിയിട്ടുള്ളത് ഇതാണ്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ അത് ചെയ്യണം. 20 × 30 നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് വരും? 6 വരും അല്ലേ. 6 + 60 അതേപോലെ എഴുതി. ഇനി അടുത്ത് വരുന്ന ഡിവിഷൻ കഴിഞ്ഞു അടുത്ത മൾട്ടിപ്ലിക്കേഷൻ. ഇതിൽ വരുന്ന മൾട്ടിപ്ലിക്കേഷൻ ഏതാണ്? ഇനി 20 × 6, അതായത് 20 × 6 എന്ന് പറഞ്ഞാൽ 120 ÷ 20 ദെൻ + 60 അതേപോലെ എഴുതി. ദാറ്റ്സ് ഈക്വൽ ടു 180 ആൻസർ എഴുതി കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഈ ഓർഡറിൽ വേണം ചെയ്യാൻ. ഈ പ്രോബ്ലം നോക്കൂ, ഇതിലെന്തൊക്കെയാണ് വരുന്നത്? 8 × 3 - ഓഫ് അല്ലേ, ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് അടുത്ത് വരുന്നത് അല്ലേ. 8 + 2 × 5 ÷ 5 അല്ലേ. അപ്പോൾ നമ്മൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളത്താണ് ആദ്യം ചെയ്യേണ്ടത്. ഇതാണ് ഫസ്റ്റ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വരുന്നത്, അത് കഴിഞ്ഞിട്ടാണ് ഈ ബ്രാക്കറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ ഉള്ളിലത്തെ ബ്രാക്കറ്റ് ചെയ്യണം. സോ അതുവരേക്കും നമ്മൾ ബാക്കിയുള്ള സ്റ്റെപ്പ് അതേപോലെ കണ്ടിന്യൂ ചെയ്ത് പോവുക. നോക്കുള്ളൂ, 8 × 3 - ഈ ബ്രാക്കറ്റ് ഇട്ടു, 8 ഉം 2 ഉം 10 വന്നു അല്ലേ. 10 × 5 അത് അതേമാതിരി ഇട്ടു, ദെൻ
ഡിവിഷൻ ഫൈവ്. ഇനി വീണ്ടും ഈ ബ്രാക്കറ്റിന് കൊടുത്ത് ചെയ്യണം അല്ലേ. അപ്പോൾ നോക്കൂ, എയ്റ്റ് ഇൻറ്റു ത്രീ മൈനസ് പത്ത് ഇൻറ്റു അഞ്ച് എന്ന് പറഞ്ഞാൽ എത്രയാണ്? അമ്പത്. ഡിവിഷൻ ഫൈവ്. ദെൻ നെക്സ്റ്റ് വരുന്നത് നമുക്ക് എന്താണ്? ഡിവിഷനാണ്, ഓഫ് ഇല്ല, ഇനി ഡിവിഷനാണ് അടുത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് എയ്റ്റ് ഇൻറ്റു ത്രീ അതേപോലെ ഇടാം. മൈനസ് അമ്പതിന് അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? ടെൻ കിട്ടും അല്ലേ. അപ്പോൾ ടെൻ വന്നു. ദെൻ ഇനി നമുക്ക് ഏത് ക്രിയയാണ് ആദ്യം ചെയ്യേണ്ടത്? ഡിവിഷനിങ് ഇവിടെ ഇല്ല, അടുത്ത മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ നോക്കുക. ഉണ്ട്, ഒരു മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനി അടുത്തത് അതാണ് ചെയ്യേണ്ടത്. സോ എയ്റ്റ് ഇൻറ്റു ത്രീ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ട്വൻറ്റി ഫോർ വരും. മൈനസ് ടെൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു ട്വൻറ്റി ഫോറിന് ഇനി ഏറ്റവും അവസാനം സബ്ട്രാക്ഷൻ. ടെൻ മൈനസ് ചെയ്യുമ്പോൾ എത്ര വരും? ഫോർട്ടീൻ വരും. ഓക്കെ, നമ്മൾ പല മോഡലിലുള്ള പ്രോബ്ലംസ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. ഇനി അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് നോക്കിയപ്പോൾ, ഈ പ്രോബ്ലം കാണുമ്പോൾ തന്നെ നമുക്കറിയാം കുറേ ക്രിയകൾ ഇത് ചെയ്യേണ്ട അല്ലേ. നയൻ ഇൻറ്റു സിക്സ് മൈനസ്, പിന്നെ ഇവിടെ ഒരു ബ്രാക്കറ്റ് വരുന്നുണ്ട്, ഫോർ മൈനസ് എയ്റ്റ് മൈനസ് ത്രീ പ്ലസ് ടു. അത് കഴിഞ്ഞിട്ട് ഈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു, ദെൻ മൈനസ് ഫൈവ്. അത് ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ള. അപ്പോൾ നോക്കൂ, നമുക്കറിയാം ബ്രാക്കറ്റാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നയൻ ഇൻറ്റു ഇങ്ങനെ വന്നു, സിക്സ് മൈനസ് ഇട്ടു. ഈ വലിയ ബ്രാക്കറ്റ് അവിടെ കിടക്കട്ടെ, ഏറ്റവും ഉള്ളിലുള്ള ബ്രാക്കറ്റ് ആദ്യം ചെയ്യണം. ദെൻ ഫോർ മൈനസ്, അപ്പോൾ എയ്റ്റ് മൈനസ് ത്രീ ആദ്യം ചെയ്യണം. എയ്റ്റിൽ നിന്ന് ത്രീ മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? ഫൈവ് കിട്ടും അല്ലേ. പ്ലസ് ടു ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളത്തത് അവിടെ ഇട്ടു, ബാക്കി ഫൈവ് അതേമാതിരി ഇട്ടു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഉള്ളത്തെ ചെയ്യണം. അപ്പോൾ എന്ത് വരും? നയൻ ഇൻറ്റു സിക്സ് മൈനസ് ദെൻ നാല്, നാലിന് രണ്ടും ആറ്, ആറിന്ന് അഞ്ച് പോയാൽ എത്രയാണ്? ഒന്ന്. ആ ഒന്ന് അത് കഴിഞ്ഞു. അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ മൈനസ് ഫൈവ് അതേപോലെ ഇത്. അപ്പോൾ ഈ ബ്രാക്കറ്റ് മാത്രമായി. ഇനി ദാറ്റ്സ് ഈക്വൽ ടു നയൻ ഇൻറ്റു സിക്സ് മൈനസ് വൺ മൈനസ് ഫൈവ്. സിക്സിന്ന് ഒന്ന് കുറച്ച് എത്രയാണ്? അഞ്ച്. അഞ്ചിന്ന് അഞ്ച് കുറച്ച് എത്രയാണ്? സീറോ അല്ലേ. സീറോ. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ മൈനസ് ഇവിടെ ആദ്യം ചെയ്തത്? അത് ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ്, അതുകൊണ്ട് ചെയ്തതാണ്. അല്ലെങ്കിൽ ശരിക്കും മൾട്ടിപ്ലിക്കേഷനല്ലേ ഇവിടെ ചെയ്യേണ്ടത്. പക്ഷേ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാകുമ്പോൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളത്തെ ക്രിയയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ മൈനസ് ചെയ്യുമ്പോൾ എന്ത് വരും? സീറോ വരും. അതായത് ഇതിൻ്റെ അർത്ഥം എന്താണ്? നയൻ ഇൻറ്റു സീറോ ദാറ്റ്സ് ഈക്വൽ ടു സീറോ. ഏതൊരു നമ്പറിനെ നമ്മൾ സീറോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? സീറോ കിട്ടും. സോ ദ ആൻസർ ഈസ് സീറോ. ഇവിടെ നോക്കൂ, പി എസ് സിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് അധികം കാണാൻ സാധിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇതേ മോഡൽ. അതായത് പ്ലസ് ഇസ് ഈക്വൽ ടു ഇൻറ്റു, മൈനസ് ഇസ് ഈക്വൽ ടു ഡിവിഷൻ, ഇൻറ്റു ഇസ് ഈക്വൽ ടു മൈനസ്, ദെൻ ഡിവിഷൻ ഇസ് ഈക്വൽ ടു പ്ലസ്. അതായത് ഇവിടെ തന്നിട്ടുള്ള ഈ സിമ്പിൾസ് എല്ലാം ഇവിടെ പറഞ്ഞിട്ടുള്ളതാക്കി മാറ്റണം. അപ്പോൾ നമ്മൾ പ്ലസ് ഉള്ളിടത്തെല്ലാം എന്ത് എഴുതണം? ഇൻറ്റു എഴുതണം. ഡിവിഷൻ ഉള്ളിടത്തെല്ലാം ഡിവിഷന് പകരം പ്ലസ് ആക്കണം. മൈനസ് ഉള്ളിടത്ത് ഡിവിഷൻ ആക്കണം. ഇൻറ്റു ഉള്ളിടത്ത് മൈനസ് ആക്കണം. ഇങ്ങനെ ഈ ചിഹ്നങ്ങളെല്ലാം മാറ്റിയിട്ട് വേണം ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. നയൻ ഈ പ്ലസ് ആണ് ഇവിടെ, അതിന് പകരം നമുക്ക് ഇൻറ്റു ഇടാം. ഇൻറ്റു എയ്റ്റ്, പിന്നെ ഡിവിഷനാണ് അല്ലേ. ഡിവിഷന് പകരം നമ്മൾ എന്താ ഇടുക? പ്ലസ് ഇടണം. പ്ലസ് എയ്റ്റ്. ഇനി മൈനസ് ആണ് ഇവിടെ, മൈനസിന് പകരം നമ്മൾ ഡിവിഷൻ ഇടണം. ഡിവിഷൻ ദെൻ ഫോർ. ഇനി ഇൻറ്റു ആണ് വരുന്നത്, ഇൻറ്റുവിന് പകരം മൈനസ്, മൈനസ് നയൻ. ഇങ്ങനെ വരും ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഇനി നമുക്കിത് ചെയ്താൽ മതി. ഇത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഡിവിഷനാണ്. ഒരു ബ്രാക്കറ്റ് ഒന്നുമില്ല, ബ്രാക്കറ്റില്ലാത്തതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? ഡിവിഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കൂ, നയൻ ഇൻറ്റു എയ്റ്റ് അതുപോലെ എഴുതി, പ്ലസ് എയ്റ്റിന് ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? ടു വരും. ടു മൈനസ് നയൻ ഇങ്ങനെ വരും. ഇനി നമ്മൾ അടുത്തത് ഡിവിഷൻ കഴിഞ്ഞു, ഇനി ഡിവിഷൻ ഇല്ല, അത് കഴിഞ്ഞ് മൾട്ടിപ്ലിക്കേഷനാണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ നയൻ ഇൻറ്റു എയ്റ്റ് അതാണ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ നയൻ ഇൻറ്റു എയ്റ്റ് എന്ന് പറഞ്ഞാൽ സെവൻറ്റി ടു, ദെൻ പ്ലസ് ടു മൈനസ് നയൻ ഇങ്ങനെ വരില്ലേ. അപ്പോൾ നോക്കൂ, ഇനി ഏതാണ് ചെയ്യേണ്ടത്? നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞാൽ ഇനി അഡീഷൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇത് ആഡ് ചെയ്യാനുള്ളത് ചെയ്യാം. സെവൻറ്റി ടു പ്ലസ് ടു എന്ന് പറഞ്ഞാൽ സെവൻറ്റി ഫോർ മൈനസ് നയൻ. ലാസ്റ്റിൽ സബ്ട്രാക്ഷൻ വരുന്നു. ഇത് മൈനസ് ചെയ്യുമ്പോൾ എത്ര വരും? സിക്സ്റ്റി ഫൈവ് വരും. അപ്പോൾ നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്ത ബോർഡ് മാസ്, ഞാൻ ഫസ്റ്റ് പറഞ്ഞ മാതിരി ഇപ്പോൾ ബോർഡ് മാസ് എന്താണെന്നതിനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയല്ലോ. ഏത് ഓർഡറിലാണ് ചെയ്യേണ്ടത്, എന്താണ് അതിൻ്റെ ലെറ്റേഴ്സ് എന്നെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾ ഇതേ മാത്രത്തെ പ്രോബ്ലംസ് കാണുമ്പോൾ ഒട്ടും പേടിക്കേണ്ട, നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ആൻസർ ഷുവർ ആയിട്ട് കിട്ടും. മാത്തമാറ്റിക്സ് ആണ്, ഓരോ ചിഹ്നങ്ങളൊന്നും തെറ്റിക്കാണ്ട് ചെയ്യണം. എന്നാലും നമുക്ക് ഒരു പേടിയും പേടിക്കേണ്ട, ഷുവറായിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നതായിരിക്കും. സോ ഇനി നെക്സ്റ്റ് വേറൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ.